ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഗോപി കൊണ്ടുള്ള ഒരു അടിപൊളി കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കടായി കാജു ഗോപി. ഇത് വെജിറ്റേറിയൻസിന് മാത്രമല്ല നോൺ വെജിറ്റേറിയൻസിനും ഏറെ പ്രിയപ്പെട്ട കറിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ചൂസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ബ്രാൻ ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും വെളിച്ചെണ്ണ ഒഴികെ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ കാഷ്യൂ നട്ട്സ് എന്ന് പറയുമ്പോൾ ഹോൾ ആയിട്ടുള്ള കാഷ്യൂ നട്ട്സ് ആണെങ്കിൽ ഒരു 10-12 വരെയൊക്കെ എടുക്കാം. അപ്പോൾ ഇതെനിക്ക് ബ്രോക്കൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനൊരു 20-22 പീസോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് വേണ്ടി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കാഷ്യൂ നട്ട്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് എടുത്ത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഈ ബാക്കി വന്ന അതേ എണ്ണയിൽ ഞാൻ കുറച്ച് സവോളയും കൂടെ ഇട്ട് കൊടുത്തു. നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 4 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ സവോള ആയതുകൊണ്ട് ഒരു 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 3 മതിയാവും. ഇനി വലുതാണെങ്കിൽ ഒരു 2 വരെയൊക്കെ എടുക്കാം. അപ്പോൾ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് നമുക്ക് പേസ്റ്റ് ആക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് വഴറ്റി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ആക്കിയെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് സവോള നമ്മൾ വെറുതെ അരച്ച് കഴിഞ്ഞാൽ ഒരു മധുരം വരും. അപ്പോൾ ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ സവോളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നു. ഇനി നമുക്ക് ഇതും ഓയിലിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ കാഷ്യൂ നട്ട്സും ഇതും കൂടെ നമുക്ക് ഒന്നിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ അത് രണ്ടും ചൂടാറാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കിടക്കുന്ന ബാക്കി വന്ന ഓയിലിൽ തന്നെ നമുക്ക് ഒരു 2 ചെറിയ സവോളയും ക്യാപ്സിക്കവും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് രണ്ടും ഞാൻ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സവോള ഒരു 2 ചെറുതെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നമുക്ക് കറിയിൽ ഏറ്റവും ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൽ ഓയിൽ കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് മതിയാവില്ല. ഞാനൊരല്പം ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോപി, അതായത് കോളിഫ്ലവർ, ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വേറെ മാരിനേഷനോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഗോപി ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഗോപിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നേരത്തെ തന്നെ ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞ് പുറത്തെടുത്ത് നല്ലോണം തണുത്ത വെള്ളത്തിലൊക്കെ കഴുകി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കോളിഫ്ലവർ ഒരു ബ്രൗൺ കളറിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഓയിലിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സവോളയും കൂടെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ കടായിൽ ബാക്കി കിടക്കുന്ന ഓയിലിലേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണ്. ഒരു 2 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ചേർത്തു. ഇനി ഇത് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 teaspoon എരിവുള്ള മുളക് പൊടിയും പിന്നെ 1 teaspoon കാശ്മീരി ചില്ലി പൗഡറും. അപ്പോൾ ആകെ 2 teaspoon മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
ഇനി 2 teaspoon മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുക. പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ ഒനിയൻ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റുക. അപ്പം ഇത് ഒരുപാട് നേരം ഒന്ന് വഴറ്റേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയ ശേഷം അരച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ 1 cup വെള്ളം നമ്മൾ അരച്ചെടുത്ത മിക്സിയിൽ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് കലക്കി ഇതിലേക്ക് ഒഴിച്ചു. കാരണം അതിൽ കാഷ്യൂവിൻ്റെ പേസ്റ്റും ഒനിയൻ പേസ്റ്റൊക്കെ നന്നായിട്ട് ബ്ലേഡിലൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ അതുകൂടാതെ 1 cup വെള്ളം കൂടെ ഒഴിച്ചു. അപ്പോൾ ആകെ 2 cup വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, കാരണം നമുക്ക് ഗ്രേവിക്ക് അത്രയൊക്കെ ആവശ്യം വരും. ഇനി ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത ശേഷം നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഗ്രേവി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച ഗോബിയുടെ പീസസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കോളിഫ്ലവർ ഒട്ടും ഉടഞ്ഞു പോവാത്ത രീതിയിൽ പതുക്കെ വളരെ സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 cup കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബ്രോക്കൺ ആയിട്ടുള്ള കാഷ്യൂ നട്ട്സ് മതിയാവും. വലിയ കാഷ്യൂ നട്ട്സ് ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഗോബിയും കാഷ്യൂ നട്ട്സും എല്ലാം കൂടെ ഈ ഗ്രേവി കിടന്ന് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞു, നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ ഗോബിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പീസസ് ഒന്നും ഒട്ടും അടഞ്ഞിട്ടില്ല, എല്ലാം നല്ല കറക്റ്റ് പാകത്തിന് തന്നെയാണുള്ളത്. ഗോബിയുടെ പീസസ് ഉടഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രേവി ആയിട്ട് ചേർന്ന് കറി കാണാൻ തന്നെ ഒരു ഭംഗിയില്ലാതാവും. ഇപ്പം നല്ല കറക്റ്റ് പാകത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗരം മസാലയും ജീരകപ്പൊടിയാണ്. അപ്പം ഞാനൊരു 1/2 teaspoon, 1/2 മുതൽ 3/4 teaspoon വരെ നമുക്ക് ചേർക്കാം ജീരകപ്പൊടി. പിന്നെ 1/2 teaspoon ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ഇതും കൂടെ ചേർത്ത ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഓരോ മിക്സിങ്ങിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം, കാരണം ഇതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ചേർക്കാതിരുന്നത്. ഇനി നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച ഒനിയനും ക്യാപ്സിക്കവും കൂടെ ഇതിലേക്ക് ചേർക്കാം. അതായത് വെറുതെ ഒന്ന് നമ്മൾ വഴറ്റി വെച്ചതാണ്, നന്നായിട്ട് വഴറ്റിയിരുന്നില്ല. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ അതും ചേർത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും ഒന്ന് തൂകി കൊടുക്കാം. എല്ലാം കൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മളിതിൽ ചേർത്തിട്ടില്ലാത്തൊരു സാധനമുണ്ട്, തക്കാളി. അപ്പോൾ തക്കാളി നമ്മൾ വഴറ്റിയപ്പോൾ ഒന്നും ചേർത്തിരുന്നില്ല. തക്കാളി ഞാനൊരു 2 തക്കാളി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അവസാനമാണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അധികം വെന്തുടഞ്ഞു പോവുകയില്ല, ഇതിൻ്റെ ഒരു പുളിരസം പതുക്കെ കറിയിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറിയിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 2 പച്ചമുളകും കൂടെ കീറി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു, ഒന്ന് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഈ ചൂടിലിരുന്നാണ് നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒന്ന് കുക്കാവുന്നത്. അപ്പോൾ 1-5 മിനിറ്റോളം ഞാനിങ്ങനെ അടച്ചു വെച്ച ശേഷം തുറന്നു നോക്കി. ഇപ്പോൾ തക്കാളി ചെറുതായിട്ടൊന്ന് വാടി, നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. എന്നാൽ ഒട്ടും വെന്തുടഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ ഇതാണ് ഈ കറിക്ക് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ വീണ്ടും ഒന്ന് പതിയെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 tablespoon ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രഷ് ക്രീം ചേർത്തില്ല എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, ഞാനിവിടെ ഇപ്പോൾ ഉള്ളത് കൊണ്ട് 1 tablespoon ചേർത്ത് കൊടുത്തതാണ്. അല്ലാതെ തന്നെ നമ്മുടെ കറി നല്ല റിച്ചാണ്, നല്ല ഗ്രേവിയാണ്, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട.
അപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവും ചെറിയൊരു പുളിയും നല്ല റിച്ച് ആയിട്ടുള്ള ഗ്രേവിയുമായിട്ടുള്ള ഈ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിതൊന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു സൂപ്പർ ഗോബി കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ കടായി കാജു ഗോബി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.